എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന എല്ലാ ചെടികൾക്കും, അതായത് പൂവുണ്ടാകുന്നതും പൂവുണ്ടാകാത്തതുമായ ചെടികൾക്കും, നമ്മുടെ പച്ചക്കറി അതായത് പയറ്, പാവല്, കോവല്, വഴുതന, ചീര തുടങ്ങി എല്ലാവിധ പച്ചക്കറികൾക്കും ഇട്ട് കൊടുക്കാവുന്ന നല്ലൊരു കൂട്ടുവളമാണ്. അതായത് കായുണ്ടാകുന്നതിന് ഉപയോഗിക്കാം, അതുകൂടാതെ പൂവുണ്ടാകുന്നതിന് ഉപയോഗിക്കാം, അതുകൂടാതെ മുരടിച്ച് നിൽക്കുന്ന എല്ലാ ചെടികൾക്കും കരുത്തോടെ പുതിയ നാമ്പ് വരാനും പൂവുണ്ടാകാനും പറ്റുന്ന ഒരു വളമാണിത്. അത് ഇടേണ്ടത് ഈ രീതിയിൽ തന്നെ ചെടിയുടെ ചുവട് ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ വളം ഇട്ട് കൊടുക്കുക. വളമിട്ടതിന് ശേഷം ഇതുപോലെ കരിയിലയോ അല്ലെങ്കിൽ പള്ളകളൊക്കെ വാരി അതിന് മുകളിലിടുക. അതിനുശേഷം നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ എല്ലാ ചെടികൾക്കും ചെയ്യണം. അത് നമ്മൾ ചെടിയുടെ വലുപ്പമനുസരിച്ച്, ഇതിന് ഇച്ചിരി കൂടിപ്പോയ നേരത്ത് കുഴപ്പമൊന്നുമില്ല, ഒരു 100 ഗ്രാം, 200 ഗ്രാം, 250 ഗ്രാം, നിങ്ങൾക്ക് എത്ര വേണം വിടാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. ഏതാണ്ട് 6 കിലോ നന്നായി ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി, ചാണകപ്പൊടിയാണിത്, 6 കിലോ മിച്ചമുണ്ട് ഇത്. ഇതുപോലെ ഒരു ബേസണിലോ അല്ലെങ്കിൽ ചാക്കിലോ ഇതുപോലെ ഇതേ രീതിയിൽ ചാണകപ്പൊടി എടുക്കുക. നന്നായിട്ട് ഉണക്കി പൊടിച്ച് ചാണകമായിരിക്കണം. അതിലേക്ക് ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കാൻ പോണത് 2 കിലോ എല്ലുപൊടിയും 2 കിലോ സെറാമീനാണ്. സെറാമീനെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലുപൊടിയുണ്ട്, നമ്മുടെ വേപ്പ് മിണ്ണാക്കുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ചേർന്നതാണ്. അത് രണ്ടും കൂടെ ചേർത്താണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പോണത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം, നമ്മുടെ കടലപ്പിണ്ണാക്ക്. അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. കടലപ്പിണ്ണാക്ക് പൊടിച്ചതും ചേർക്കുക. ഇനിയാണ് വേറെ പ്രധാനപ്പെട്ട സാധനം നമ്മൾ ചേർക്കുന്നത്. ഇത് നമ്മുടെ പഴത്തൊലി നന്നായിട്ട് ഉണങ്ങണം. പഴത്തൊലി നമ്മൾ വളം നിന്നതിന് ശേഷം വേലത്തിട്ട് പഴത്തൊലി ഉണങ്ങുക. ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കൈയും കൂട്ടി നേരടി പൊടിച്ചാൽ മതി. ഉണ്ടോ, അപ്പോൾ അത് പൊടിഞ്ഞ് വരുന്നുണ്ട്. പൂവുണ്ടാകാനും മുരടിച്ച് നിൽക്കുന്ന ചെടി വളർന്നു വരാനും ഒക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ് പഴത്തിൻ്റെ തൊലി. പഴത്തൊലി വെള്ളത്തിലിട്ട് ആ വെള്ളം ഒഴിക്കുന്നതും നല്ലതാണ്. നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ് ഉണങ്ങി സാധനമാണ് ഇടാൻ. ഇനിയാണ് ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം, നമ്മുടെ മുട്ടയുടെ തോട്. അത് കൈകൊണ്ട് ഞെരടിയാലോ പൊടിഞ്ഞ് പൊക്കോളും. അത് നമ്മൾ എടുത്തതിന് ശേഷം വെയിലത്തിട്ട് ഉണങ്ങണം, കാരണം അല്ലെങ്കിൽ അതിനകത്ത് അതിൻ്റെ മുട്ടയുടെ അംശമൊക്കെ പറ്റിയിരിക്കും, അപ്പം ഉറുമ്പൊക്കെ കയറും. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങുക. ഉണങ്ങിയതിന് ശേഷം ഇതേ രീതി പൊടിച്ച് ഇത് ചേർക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇതുപോലെ ഒരു എന്തെങ്കിലും ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇളക്കി എല്ലാം എല്ലായിടത്തും വരുന്ന രീതിയിൽ യോജിപ്പിക്കുക. യോജിപ്പിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഞാൻ മുമ്പ് കാണിച്ച രീതിയിൽ ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏത് കായ്ക്കാത്ത നമ്മുടെ പാവലോ പയറോ ഒക്കെ കായ്ക്കുകയും ചെയ്യും, പൂവില്ലാത്തതിന് പൂവിടും. മുരടിച്ച് നിൽക്കുന്ന ചെടികളൊക്കെ പെട്ടെന്ന് പുതിയ തളിർ വരികയും നല്ല കരുത്തായിട്ട് വളർന്നു വരികയും ചെയ്യും. ഇത് ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, നിങ്ങൾക്കാണെങ്കിലും ഉണ്ടാക്കാം. നല്ലൊരു ജൈവ കൂട്ടുവളമാണിത്. എല്ലാവരും ഇതുണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. വേനൽക്കാലത്ത് ഇടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വളമാണിത്. വളമിട്ടതിന് ശേഷം ഇതേ രീതിയിൽ കരിയിലയിട്ട് നല്ല മൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ വേനലാണ് ചെടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി പുതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.